നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മൾ കറൻസി നോട്ടുകൾക്ക് ഗാന്ധിത്തല എന്നൊക്കെ പറയാറുണ്ട്. ഇനിയിപ്പോൾ ഗാന്ധിത്തല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വേറെ രണ്ട് പ്രമുഖരായ വ്യക്തികളുടെ തല കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. രണ്ട് ഗാന്ധി കുറവായിരുന്നു, രണ്ട് ഗാന്ധിത്തല തരുമോ? ഇതൊക്കെ സ്വാഭാവികമായി നമ്മൾ മലയാളികൾ പറഞ്ഞ് പഴകിയ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ മഹാത്മാഗാന്ധി മാത്രമല്ല, രാഷ്ട്രപിതാവ് മാത്രമല്ല, വളരെ പ്രമുഖരായ രണ്ട് വ്യക്തിത്വങ്ങൾ കൂടി നമ്മുടെ നോട്ടിൽ, നമ്മുടെ കറൻസി, ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഇടം പിടിക്കുകയാണ്. ആരെന്നല്ലേ, മഹാകവി രവീന്ദ്രനാഥ ടാഗോറും ഇന്ത്യയുടെ മിസൈൽ മാൻ, ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമും. തീർച്ചയായും വളരെ സന്തോഷകരമായ കാര്യം, വളരെ അഭിമാനകരമായ കാര്യം. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും APJ അബ്ദുൽ കലാമിൻ്റെയും ചിത്രങ്ങൾ ഇന്ത്യൻ നോട്ടുകളിൽ അച്ചടിക്കും. പുതിയ നോട്ടുകളിൽ ഇവരുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ധനമന്ത്രാലയവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിലെ ഏറ്റവും വലിയ ഐക്കണുകളിൽ ഒരാളായി ഓർമ്മിക്കപ്പെടുന്ന രവീന്ദ്രനാഥ് ടാഗോറും ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതി മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമും ഗാന്ധിക്കൊപ്പം രാജ്യത്തിൻ്റെ നോട്ടുകളിൽ ഇടം പിടിക്കും എന്നതിനെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നോട്ടിൽ ഒന്നിലധികം ആൾക്കാരുടെ വാട്ടർമാർക്കുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ച് വരികയാണ്. അമേരിക്കയിൽ ഇതുപോലെ ഡോളറിൽ ജോർജ് വാഷിംഗ്ടൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ, ആൻഡ്രൂ ജാക്സൺ, അലക്സാണ്ടർ ഹാമിൽട്ടൺ തുടങ്ങിയ ചില സ്ഥാപക പിതാക്കന്മാരുടെയും എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ 19-ാം നൂറ്റാണ്ടിലെ ഏതാനും പ്രസിഡന്റുമാരുടെയും ഛായാചിത്രങ്ങൾ ഉൾപ്പെടുത്താനാണ് നീക്കം. RBIയും ധനമന്ത്രാലയത്തിന് കീഴിലുള്ള സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഗാന്ധി, ടാഗോർ, കലാം എന്നിവരുടെ വാട്ടർമാർക്കുകളുടെ രണ്ട് വ്യത്യസ്ത സെറ്റ് സാമ്പിളുകൾ IIT ഡൽഹിയുടെ കീഴിൽ പുറത്തിറക്കി. ഡൽഹിയിൽ വെച്ച് ആ ഒരു ക്യാമ്പസിൽ വെച്ച് പുറത്തിറക്കി. അതായത് പലരുടെയും ചിത്രങ്ങൾ, അമേരിക്കൻ ഡോളറിലൊക്കെ അങ്ങനെയാണ്, പല ചിത്രങ്ങൾ വരും, ചിത്രങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കും. അതിനൊക്കെ ഒരു മോഡലുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് അത് പല രീതിയിലുള്ള വാട്ടർമാർക്കുകൾ വരുന്നതോടുകൂടി അത് കള്ളനോട്ടടിക്കാനും അതുപോലെ നോട്ടിനെ വ്യാജമായി നിർമ്മിക്കാനുമുള്ള ആ രീതികൾ ഇല്ലാതാകും. കാരണം ഒരു സീരീസിന് ഇന്നത് എന്ന കാര്യം രഹസ്യമായിരിക്കും. അപ്പോൾ ആ സീരീസിന് അതല്ലാത്ത ചിത്രം വന്നു കഴിഞ്ഞാൽ അത് വ്യാജനോട്ടാണെന്ന് തിരിച്ചറിയാൻ എളുപ്പം ഇന്നത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സാധിക്കുകയും ചെയ്യും. എന്തായാലും ഇതാ APJ അബ്ദുൽ കലാമും രവീന്ദ്രനാഥ ടാഗോറും നമ്മുടെ നോട്ടുകെട്ടുകളിൽ, നോട്ടിൽ വാട്ടർമാർക്കുകളായി അവരുടെ ചിത്രങ്ങൾ, ഛായാചിത്രങ്ങൾ നമ്മുടെ കറൻസി നോട്ടുകളിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്നതായുള്ള വളരെ സന്തോഷകരമായ ഒരു റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്.